പറശ്ശിനിക്കടവിലെ ഒരുപറ്റം ബോട്ട് ഡ്രൈവർമാർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ച് ഹൗസ് ബോട്ട് ഉണ്ടാക്കി നീറ്റിലിറക്കാനൊരുങ്ങുകയാണ്. നന്മ ടൂറിസം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജലറാണി എന്ന പേരിൽ ലക്ഷറി ഹൗസ് ബോട്ട് തയ്യാറാക്കിയത്. ഞായറാഴ്ച ബോട്ട് സർവീസ് ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്യും. നന്മ ക്ലബിന്റെ പുതുവത്സര സമ്മാനം എന്ന നിലയിലാണ് ബോട്ട് നീറ്റിലിറക്കുന്നത്. 5 ബോട്ട് ഡ്രൈവർമാരും 1 വനിതയും 2 പ്രവാസികളും ചേർന്നുള്ള കൂട്ടായ്മയാണ് ഇതിന് പിറകിലുള്ളത്. ബോട്ട് ടെർമിനലിൽ ഞായറാഴ്ച രാവിലെ 9:30 ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം നിർവഹിക്കും. 100 അടി നീളത്തിലും 18 അടി വീതിയിലുമാണ് ബോട്ടിന്റെ നിർമ്മാണം. 1 കോടി രൂപയാണ് ചിലവ്. 96 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ശീതീകരിച്ച മാസ്റ്റർ ബെഡ്റൂം, വിശാലമായ കോൺഫറൻസ് ഹാൾ എന്നിവയുമുണ്ട്. കൂടാതെ അത്യാധുനികമായ ലൈറ്റിംഗ് സംവിധാനം, പുതിയ കാലത്തിന് അനുയോജ്യമായ സൗണ്ട് സിസ്റ്റം, വിശാലമായ അടുക്കള, നാടൻ ഭക്ഷ്യവിഭവങ്ങൾ തുടങ്ങിയവ ജലറാണിയിൽ ഒരുക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് കുളിക്കാനും മത്സ്യം പിടിക്കാനും ഇതിൽ സൗകര്യമുണ്ട്. വിവാഹം, വിവാഹ നിശ്ചയം, കുടുംബസംഗമം, DJ പാർട്ടി, സഹപാഠി സംഗമം തുടങ്ങിയ പരിപാടികൾ നടത്താനും അനുയോജ്യമാണ് വിസ്തീർണം ഏറെയുള്ള ഈ ബോട്ട്. നന്മ ടൂറിസം ക്ലബിന്റെ പ്രഥമ സംരംഭമാണിത്. പറശ്ശിനിക്കടവിൽ നിന്നാരംഭിച്ച് മയിൽ വരെയും തിരിച്ച് പറശ്ശിനി വഴി വളവട്ടം പുഴ വഴിയുമാണ് ബോട്ടിന്റെ സഞ്ചാരപാത. മാനേജിംഗ് പാർട്ണർ KV സുനിൽ, പാർട്ണർമാരായ രാജേഷ് ചാലാട്, K സത്യൻ, KV ബിജു, ആർക്കിടെക്ട് മധുകുമാർ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പറശ്ശിനിക്കടവ് പുഴയിൽ കൂടുതൽ ബോട്ടുകൾ നീറ്റിലിറങ്ങുകയാണ്. ഇപ്പോഴിതാ ഈ ആഡംബര ബോട്ടും അടുത്ത ദിവസം മുതൽ നീറ്റിലേക്ക് എത്തുകയാണ്. കോവിഡ് കാലത്തിന് ശേഷമുള്ള ടൂറിസം മേഖലയുടെ തളർച്ച മാറ്റാൻ ഇത്തരം ഹൗസ് ബോട്ടുകളുടെ വരവ് കൂടുതൽ സഹായിക്കും. നമ്മുടെ നാടിന്റെ ടൂറിസം മേഖല കൂടുതൽ ഉണർവിലേക്ക് നീങ്ങും. പറശ്ശിനിക്കടവ് പുഴയിൽ നിന്നും ക്യാമറമാൻ വിമൽ ചേരിച്ചേരിക്കൊപ്പം റിയാസ് KMR, കണ്ണൂർ വിഷൻ.